ഉമ്മ ഫാത്തിമയുടെ കണ്ണീരിന് ഒരു പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരേ സമയത്ത് പ്രതീക്ഷയും അതേസമയം ആശങ്കകളും അകലുന്നില്ല. സി ആർ രാജേഷ് ഉമ്മ ഫാത്തിമ അടക്കമുള്ള കുടുംബാംഗങ്ങളോടൊപ്പം ഉണ്ട്. സി ആർ, ഇന്നൊരു നല്ല വാർത്ത പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആ കുടുംബം, അല്ലേ? പി ജി, വളരെ പ്രതീക്ഷയോടെയാണ് കുടുംബം ഇപ്പോൾ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അവർ അബ്ദുൾ റഹീമിനെ സൗദിയിലെ ജയിലിൽ പോയി സന്ദർശിച്ചത്. സഹോദരൻ നസീറും അതുപോലെ തന്നെ ഉമ്മ ഫാത്തിമയും എന്നോടൊപ്പം ഉണ്ട്. ഉമ്മ, എത്രത്തോളം പ്രതീക്ഷയുണ്ട്? 18 വർഷത്തിന് ശേഷമാണ് ഉമ്മ റഹീമിനെ കാണുന്നത്. എത്രത്തോളം പ്രതീക്ഷയുണ്ടായിരുന്നു? റഹീം എന്തൊക്കെയാണ് പറഞ്ഞത്? റഹീമിനെ റൂമിലേക്ക് കടന്ന് കണ്ട്, ഓൻ്റെ അടുത്തേക്ക് വന്ന് കണ്ടതിനോട് കൂടുതൽ സന്തോഷവും ദുഃഖവും ഒക്കെ പാടി പറഞ്ഞ കരച്ചിലും കൂടിയൊക്കെ കൂടി എന്തൊക്കെ പറഞ്ഞു നോക്കി പറയാൻ നിശ്ചയില്ല. നസീറിനെയും ഉമ്മയൊക്കെ പറഞ്ഞ് കൂട്ടി പിടിച്ച് കരച്ചിലൊക്കെ ഉണ്ടായത് കണ്ടു പോന്ന് സന്തോഷം. ഇങ്ങോട്ട് വന്ന് കാണട്ടെ എത്ര എനിക്ക് പറയാനോ, ബാക്കിയൊക്കെ ഓൻ പറഞ്ഞത് അല്ല. വേറെ എന്തെങ്കിലും പറഞ്ഞോ? കാര്യങ്ങളൊക്കെ ചോദിച്ചോ അമ്മേനോട്? എന്തൊക്കെയാ? നിങ്ങൾ എന്തിനോട് വന്നെന്ന് വെച്ച് ഞാൻ അങ്ങോട്ട് വന്നിട്ട് കണ്ടാ പോരേനോ? എനിക്ക് നേരെ ചേട്ടൻ പോലെ ഞാൻ ഇങ്ങോട്ട് വന്നതായിരുന്നു. ഏതായാലും 18 വർഷത്തിന് ശേഷം നേരിൽ കണ്ട് വളരെ സന്തോഷത്തിലാണ് ഉമ്മ. സന്തോഷത്തിലാണ് കാണിച്ചിട്ട് തന്നെയാണ് പോയത്. വരും വരും എന്നവരും ഇങ്ങനെ പറയലാണ്ട് എത്തി കാണണ്ടേ? അപ്പം എന്തായാലും വള്ളിക്കിൻ്റെ മോനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഇവരോട് നിർബന്ധിച്ച് ഇവരോട് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ നമ്മൾ പോയി പോയി കണ്ട് കാര്യം പറഞ്ഞ് കാണണ്ടെന്ന് അറിഞ്ഞ് നിന്ന് പിന്നെ ഒന്നും കണ്ട് കണ്ടോട്ട് പോകും സന്തോഷം. ഇപ്പം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തി കിട്ടട്ടെ അതേമാതിരി. നസീർ, അവിടെ ഇപ്പം നിയമ നടപടികളൊക്കെ നടക്കുകയാണ്, ഇന്ന് കോടതിയിൽ കേസുണ്ടെന്ന് പറഞ്ഞ്, എത്രത്തോളം പ്രതീക്ഷയുണ്ട്? എപ്പം മോചനം സാധ്യമാവുമെന്നാണ് നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരം? നമ്മളിപ്പോൾ അവിടെ നിന്ന് റഹീമിനെ കണ്ടപ്പോൾ ഇന്ന് രാവിലെ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഇപ്പോൾ അവിടെ പ്രൈവറ്റ് ഇത് കഴിഞ്ഞു, ഇനി ഗവൺമെൻറ് പ്രൊസീജിയറാണ്. അപ്പോൾ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ കൊലപാതകത്തിന് വധശിക്ഷ ആണ്, അത് റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കഴിഞ്ഞു. പിന്നെ ഗവൺമെൻറ് പ്രൊസീജിയർ ഒരു 5ഓ 8ഓ 10ഓ അങ്ങനെ ഒരു വർഷം അവർക്കൊരു തടവ് ശിക്ഷ ഉണ്ടാവും. അപ്പോൾ ഈ 18 വർഷം ഓൾറെഡി ആയത് സ്ഥിതിക്ക് ഇന്ന് ചിലപ്പോൾ അതൊരു ശിക്ഷ വിധിച്ചിട്ട് അടുത്ത ദിവസം തന്നെ റീസോർഡർ, അല്ലെങ്കിൽ ഇന്ന് തന്നെ ആ ഒരു ശിക്ഷ കാലയളവ് കഴിഞ്ഞത് കൊണ്ട് റിലീസ് ഓർഡർ, ആ രണ്ട് ഓപ്ഷനാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. വളരെയധികം നന്ദി. ഏതായാലും കേരളം കാത്തിരിക്കുകയാണ് റഹീമിൻ്റെ തിരിച്ചുവരവിനായി. റഹീം എത്രയും പെട്ടെന്ന് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ജയസാജിനൊപ്പം സി ആർ രാജേഷ്. എന്തായാലും ഉമ്മ പറഞ്ഞ വാക്കുകളാണ് നമ്മളെയൊക്കെ ഹൃദയത്തിൽ തൊടുന്നത്. എന്തിനാ ഇങ്ങോട്ട് വന്ന്, ഞാനങ്ങ് വരുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. പക്ഷേ അമ്മമാരുടെ മനസ്സങ്ങനാണ്, അവർക്ക് നിയമങ്ങളോ ചട്ടങ്ങളോ ഒന്നും കാത്തിരിക്കാൻ കഴിയില്ല. 17 വർഷമായി ജീവൻ തിരിച്ചു കിട്ടി, ജീവനോടെ തിരിച്ചു വരുമെന്ന് ഉറപ്പാണ്. പക്ഷേ ആ മകൻ എന്തുകൊണ്ട് വൈകുന്നു എന്ന് ഉള്ള ആ കാത്തിരിപ്പിന് ക്ഷമയില്ലാതെ ഉമ്മ നേരെ കാണാൻ പോയി. അത് ചെറിയ പരിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും അതൊക്കെ പരിഹരിച്ചു.